ഹലോ ഗൈസ് ഹൗ ആർ യു കെ ജി എഫ് ചാപ്റ്റർ ടു ഇറങ്ങി ബ്ലോക്ക് ബസ്റ്റർ പാടായിരുന്നു അതേപോലെ തന്നെ കെ ജി എഫ് ചാപ്റ്റർ ത്രീയും ഇറങ്ങുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കൺഫർമേഷൻസ് ഒക്കെ ഗൈസ് പ്രശാന്ത് സാർ കെ ജി എഫ് ത്രീ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് ഫാൻ മെയ്ഡ് പോസ്റ്റർ ട്രെയിലർ ടീസർ ട്രൗസർ ഇതൊക്കെ ഇറക്കുന്നവരെ കുറിച്ചാണ് ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല ഗൈസ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ചാപ്റ്റർ ടുവിന്റെ സ്പോയിലേഴ്സ് ഉണ്ട് ഗൈസ് കാണാത്തവർ ക്ഷമിക്കുക കെ ജി എഫ് ചാപ്റ്റർ ത്രീ സമുദ്രത്തിൽ വീണ റോക്കി ബായി പിന്നീട് പൊന്തി വന്നത് വണ്ടർലായിലെ സ്വിമ്മിംഗ് പൂളിലായിരുന്നു റോക്കിയുടെ തലയിൽ നല്ല താരനുണ്ട് ആന്റി ഡാൻഡ്രഫ് ഷാംപു തേച്ചാൽ റെഡിയാവും കെ ജി എഫ് ചാപ്റ്റർ ത്രീ ദ ഹൊറർ ത്രില്ലർ കടലിൽ വീണ റോക്കിനെ പ്രേതം പിടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെയുള്ളത് മാർസിലായിരിക്കും കഥ இது எப்படி இருக்கு ஓ ஓ என்னடா அது என்னடா பண்ணி வச்சிருக்கீங்க கடலில் வீண ரொக்கிய ரசிக்கிற பாகுபலியானா எந்த பொன்னோ ഇവരുടെ ഇമാജിനേഷന് യാതൊരുവിധ അതിരുമില്ല കടലിന് പൊന്തി വരുന്ന റോക്കിബായുടെ മുഖത്ത് ഒരു തുള്ളി പോലും വെള്ളമില്ല ഇതിന് ലോജിക്ക് നോക്കുന്ന എന്നെ വേണം പറയാം ചാപ്റ്റർ ത്രീയിൽ പ്രഭാസിനെ ഇവന്മാർ കാസ്റ്റ് ചെയ്തു ഇതൊക്കെ പ്രഭാസ് അറിഞ്ഞാവോ എന്തിനാ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലേ കടലിൽ വീണ റോക്കി ബായി മസാജ് സെന്റർ തുടങ്ങുന്നതാണ് ചാപ്റ്റർ ത്രീ മസാജ് ചെയ്യാൻ വേണ്ടി ആദ്യം വന്നത് തന്നെ പ്രൈം മിനിസ്റ്ററും സർവ്വതും ഞാൻ പിടിച്ചെടുത്തിരിക്കും എനിക്ക് മസാജ് ചെയ്യാനും അറിയാം ഇതെന്താ കെ ജി എഫ് എന്താ ഏപ്പടായോ ഈ സാമന്തയ്ക്ക് എവിടെ നിന്നാണ് വന്നേ മോനെ നിന്റെ ഇമാജിനേഷൻ കുറച്ച് കൂടുന്നുണ്ട് വയലൻസ് 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 സ്ത്രീകളെ ഉപദ്രവിക്കില്ലടാ റോക്കി പക്ഷെ തല വെട്ടു റോക്കി തോണിയില്ലതാ കെ ജി എഫ് ത്രീ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കെ ജി എഫ് ടു സംഭവിക്കുന്നതിന് മുമ്പ് സംഭവിച്ച കഥയാണ് കെ ജി എഫ് വണ്ണിനും ടുവിനും ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ അതായത് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന കെ ജി എഫ് ത്രീ ആണ് ഇനി ഇറങ്ങാൻ പോണതാണ് കെ ജി എഫ് ടു ശരിക്കും സ്റ്റോറി വൈസ് പറയുകയാണെങ്കിൽ പക്ഷെ ഇവന്മാർ കെ ജി എഫ് ത്രീ എന്ന് പറഞ്ഞിട്ട് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട റോക്കീനെയൊക്കെയാണ് കണ്ടിരുന്നത് ചിലപ്പോൾ അതും ഉണ്ടാവാം ഗ്യാങ്സ്റ്റർ എസ്കേപ്സ് യൂസിങ് സബ്മറൈൻ ഹുഫ് പ്രഭാസിന്റെ ഫാൻസുകാർ പ്രഭാസിനെ കയറ്റും അജിത്തിന്റെ ഫാൻസുകാർ അജിത്തിനെ കയറ്റും വിജയുടെ ഫാൻസുകാർ വിജയിനെ കയറ്റും വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ഇതെന്താ കെ ജി എഫ് ത്രീ ഡയറക്റ്റഡ് ബൈ ശങ്കർ ആണോ റോബോട്ടിന്റെ ഇതൊക്കെ കുറെ പേർക്ക് കെ ജി എഫ് ത്രീ ഉണ്ടെന്ന് മതിയല്ലോ കെ ജി എഫ് ഫോർ ഇവള് മരിച്ചില്ലേ പിന്നെന്തിനാ ഇവള് വീണ്ടും കൊണ്ടിരുന്നേ മെഹബൂബ മരിച്ചു കെ ജി എഫ് മാത്രമല്ല പുഷ്പയുടെയും അടുത്ത ഭാഗം വരുന്നുണ്ട് ഓ ഓ എടാ ഇത് പുഷ്പയാണോ അനാക്കോണ്ടയാണോ പുഷ്പ ദ അൺടോൾഡ് ബോഡി ആര് ടൈഗർ ഷോഫിന്റെ ബോഡിയും അല്ലു അർജുന്റെ തലയും പുഷ്പ ടു റെഡി എന്തൊക്കെയാണോ ഇതിനും വേണം ഒരു ക്രിയേറ്റിവിറ്റി വേറെ ഏതോ ലോകത്തേക്ക് ഇവന്മാർ ഈ സിനിമേനെ കൊണ്ടുപോയി അപ്പോൾ ഗൈസ് ഇനി കാണാനുള്ള ശേഷി എനിക്കില്ല അപ്പോൾ ഗൈസ് കെ ജി എഫ് ത്രീ എങ്ങനെയുണ്ടാവുമെന്ന് ഇനി നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ഓക്കെ ബൈ